നമസ്കാരം. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി. ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം വിവിധ മേഖലകളിൽ ഒരുപാട് ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും കർഷകരും അങ്ങനെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് എന്തെങ്കിലുമൊക്കെ മണ്ണിൽ വിളയിച്ച് അത് കൊടുത്ത് 10 രൂപ മേടിക്കാം എന്ന് വിചാരിച്ചാൽ ഇവിടെ ചില തമ്പുരാക്കന്മാർ സമ്മതിക്കില്ല. വേറെ ആരുമല്ല, നമ്മുടെ CPMന്റെ തൊഴിലാളി സംഘടനയും ഒക്കെയായ CITVയും അതുപോലെ തന്നെ കർഷക സംഘടനയായ CITVന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കർഷക സംഘടനയും ഒക്കെയാണ് സമ്മതിക്കാത്തത്. എന്താണ് കാര്യം എന്നറിയില്ല. എന്തൊക്കെയായാലും ഇവിടെ കർഷകനെ കൃഷി ഇറക്കാൻ CITV അനുവാദം കൊടുത്താൽ മാത്രമേ കൃഷി ഇറക്കാൻ പറ്റൂ. തൊഴിലാളി വർഗ പാർട്ടിയാണത്രേ, പാടത്ത് പണിയെടുക്കുന്നവന്റെ പാർട്ടിയാണത്രേ. എന്നാലും ഇവിടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ CITVന്റെ ഒക്കെ പെർമിഷൻ വേണം എന്നുള്ളതാണ് അവസ്ഥ. ഈ പ്രാദേശികമായി CPM ഉയർത്തുന്ന ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ, ഇവരുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്തിരുന്നു. അതായത് ഭൂമി ഇടപാട്, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല, അതുപോലെയുള്ള മേഖലകളിലേക്കൊക്കെ പ്രാദേശിക CPM നേതാക്കളും CITV നേതാക്കളും അതുപോലെയുള്ള നേതാക്കളും ഒക്കെ കടന്നു വന്ന് ജനങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്, വലയ്ക്കുകയാണ്, ആത്മഹത്യയിലേക്ക് വരെ തള്ളിവിടുകയാണ്. വടക്കേന്ത്യയിലേക്ക് നോക്കിയിരിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ ഇവിടെ, സാംസ്കാരിക നായകരൊക്കെ. വടക്കേന്ത്യയിലെ കർഷക ആത്മഹത്യയും അതും ഇതുമൊക്കെ എടുത്തുവെച്ച് ഇലക്ഷനൊക്കെ അങ്ങ് അലക്കുകയായിരുന്നു. ഇവിടെ പാവപ്പെട്ട കർഷകർക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ കർഷകർ എങ്ങനെയും ആയിക്കോട്ടെ, മരിച്ചോട്ടെ, ജീവിച്ചോട്ടെ, കൃഷി ചെയ്തോട്ടെ, ഇല്ലാതായിക്കോട്ടെ, എന്തായാലും ഇവിടെ CITV കനിഞ്ഞാലേ ഇവിടെ കാര്യങ്ങൾ നടക്കൂ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാം. അപ്പർ കുട്ടനാട്ടിൽ പുഞ്ചകൃഷിക്ക് നിലമൊരുക്കാൻ ട്രാക്ടർ ഇറക്കണമെങ്കിൽ ഇനി CITV കനിയണം എന്നാണ് വാർത്ത. കർഷകർ സ്വന്തം ഇഷ്ടപ്രകാരം ട്രാക്ടർ ഇറക്കി നിലമൊരുക്കുകയാണ് ഇതുവരെ ചെയ്തിരുന്നത്. എല്ലാവരും അങ്ങനെയാണ്, സ്വന്തം മണ്ണിൽ സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യണമെങ്കിൽ, ട്രാക്ടർ ഇറക്കണമെങ്കിൽ വേറെ ആരുടെയെങ്കിലും അനുവാദം വാങ്ങേണ്ട കാര്യമുണ്ടോ? അവനവന് അത് ചെയ്താൽ പോരെ. എന്നാൽ CITV പിന്തുണയോടെ ട്രാക്ടർ ഉടമകൾ തൊഴിലാളി യൂണിയൻ രൂപീകരിച്ചപ്പോൾ കർഷകരുടെ ഈ അവകാശം കൈമോശം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നിലം ഉഴുന്നതുമായി ബന്ധപ്പെട്ട കൂലിത്തർക്കം പരിഹരിക്കാൻ ചേർന്ന യോഗത്തിൽ ട്രാക്ടറുകളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം കർഷകന് വേണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും അതൊന്നും നടപ്പിലാകില്ല എന്നാണ് CITV പറയുന്നത്. ഇത് കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. നിലം ഉഴുത് അതിൽ വിത്തിട്ട് അത് കൃഷി ചെയ്തെങ്കിലല്ലേ അവർക്ക് കഞ്ഞി കുടിക്കാൻ പറ്റും? സമ്മതിക്കില്ല. ട്രാക്ടർ ആരക്കണം, എങ്ങനെ ഇറക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് CITV പറയും, അതേ ചെയ്യാൻ പറ്റൂ. അവനവന്റെ ഭൂമിയിൽ, പാട്ടഭൂമിയിലോ വല്ലവന്റെ ഭൂമിയിലോ അല്ല, അവനവന്റെ ഭൂമിയിൽ. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും കൊയ്ത്ത് മെതിയന്ത്രങ്ങൾ വന്നപ്പോൾ പാടത്ത് ഇറക്കണമെങ്കിൽ CPMന്റെ കർഷക തൊഴിലാളി യൂണിയനായ KSKTVന്റെ അനുമതി അന്ന് വേണമായിരുന്നു. അത് കുറച്ചു കാലം മുമ്പത്തെ ഇതാണ്. ഇവർക്ക് പണി പോകും, കൊയ്യുന്നവർക്കും മെതിക്കുന്നവർക്കും പണി പോകും. അതുകൊണ്ട് കൊയ്ത്ത് മെതിയന്ത്രങ്ങൾ ഇറക്കണമെങ്കിൽ ഇവർക്ക് കപ്പം കൊടുക്കണം. ഈ അനുവാദം വേണം എന്ന് പറയുന്നത് ഒരു ശൈലി മാത്രമാണ് കേട്ടോ. പണം കൊടുക്കണം, കൈക്കൂലി കൊടുക്കണം, സംഘടനയ്ക്ക് സംഭാവന കൊടുക്കണം. KSKTVനും CITVനും ഒക്കെ സംഭാവന കൊടുക്കണം, അതാണ് പറഞ്ഞു വരുന്നത്. വെട്ടിനിരത്തലിലൂടെ സുപ്രസിദ്ധമായ KSKTVന് അപേക്ഷ വെച്ചെങ്കിൽ മാത്രമേ കർഷകർക്ക് കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ കാലക്രമേണ അത് മാറി വന്നു. ആലപ്പുഴ ജില്ലയിലെ ട്രാക്ടർ ഉടമകൾ അപ്പർ കുട്ടനാട്ടിലും യൂണിയൻ രൂപീകരിച്ചു എന്ന പേരിൽ രംഗത്ത് വന്നതോടെയാണ് പ്രശ്നങ്ങൾ കൂടിയത് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ട്രാക്ടർ വാങ്ങാൻ കേന്ദ്ര സബ്സിഡിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്. അതിനെതിരെയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ കുറച്ചധികം ഭൂമിയുള്ള ഒരാൾക്ക് ട്രാക്ടർ ഒരെണ്ണം വാങ്ങണമെങ്കിൽ അതിന് കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര കൃഷി മന്ത്രാലയം സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതിനെതിരെയും വന്നിരിക്കുകയാണ്. അതായത് അവനവന് ട്രാക്ടർ ഉണ്ടെങ്കിൽ പിന്നെ ഈ കളി നടക്കില്ലല്ലോ. നിലം കുഴണമെങ്കിൽ ഇപ്പോൾ എനിക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി എപ്പോൾ റോഡിൽ ഇറക്കണം എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും. അല്ലെ, ഇപ്പൊ ഞാൻ വാടകയ്ക്ക് ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ ഒരു വണ്ടി റെന്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാടകയ്ക്ക് വിളിക്കുകയാണെങ്കിൽ, ടാക്സി വിളിക്കുകയാണെങ്കിൽ എനിക്ക് ടാക്സിക്കാരന്റെ സൗകര്യം നോക്കണം, ടാക്സിക്കാരന്റെ യൂണിയന്റെ സൗകര്യം നോക്കണം, ടാക്സിക്കാരന്റെ അവസ്ഥ നോക്കണം, എല്ലാം നോക്കണം. അത് വേണ്ട. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് ഓടിച്ചു പോകാമല്ലോ. അപ്പം സ്വന്തമായി ഒരു ട്രാക്ടർ വാങ്ങാൻ പാവപ്പെട്ട കർഷകൻ എന്തെങ്കിലും സ്വരുക്കൂട്ടി സ്വർണം വിറ്റോ അല്ലെങ്കിൽ സ്ഥലം ഈടുവെച്ചോ എന്തെങ്കിലും ചെയ്താൽ അതിനും സമ്മതിക്കില്ല എന്ന അവസ്ഥയാണ്. കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ഉണ്ട്, അത് കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ആയതുകൊണ്ടാണോ എന്നറിയില്ല, അതിനും സമ്മതിക്കില്ല CITV. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇങ്ങനെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തൊഴിലാളി സംഘടന, KSKTU വലിയ കർഷക തൊഴിലാളി സംഘടനയാണെന്നാണ് പറയുന്നത്. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ മാത്രം ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്, പ്രാദേശികമായി കൂടി. ഈ കൊറോണയാണ്, പാവങ്ങൾക്ക് കൃഷി ചെയ്ത് എന്തെങ്കിലും ഒരു അന്നം കഴിക്കാനുള്ള ആ ഒരവസരം കൂടി ഇവർ ഇത്തരത്തിലുള്ള തൊഴിലാളി പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കി, ഇത്തരത്തിൽ ഇതൊരു സാമൂഹ്യ വിഷയമാക്കി മാറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കർഷകരെ ബുദ്ധിമുട്ടിക്കുകയാണ്. കർഷക തൊഴിലാളി പാർട്ടിയാണ് അത്രേ, നാണമില്ലല്ലോ. നാണവും മാനവും ഉള്ളവർ എങ്ങനെ ചെയ്യുമോ, അവരെന്തെങ്കിലും ചെയ്ത് ജീവിച്ചോട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്. ഇവിടെ നേതാക്കൾക്ക്, യൂണിയൻ നേതാക്കൾക്ക് കപ്പം കൊടുക്കണം, പങ്ക് കൊടുക്കണം. അവർ പറയുന്ന ട്രാക്ടറെ കണ്ടത്തിൽ ഇറക്കാൻ പറ്റുകയുള്ളൂ, ഇതൊക്കെയാണ് പറയുന്നത്. കഷ്ടം തന്നെ. ഈ ഒരവസ്ഥയിൽ കൂടി ജനങ്ങളെ ഇങ്ങനെ പിഴിയണോ, പീഡിപ്പിക്കണോ? ഇതിനൊക്കെ ഇപ്പൊ CITV ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ആനത്തലവട്ടം ആനന്ദൻ സഖാവനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നിഷേധിക്കുമായിരിക്കും. പക്ഷേ
യാനത്തലവട്ടത്തോടൊക്കെ പറയാനുള്ളത് അങ്ങ് ഈ ഒരു വിഷയത്തിൽ പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വങ്ങളുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളണം. അതിനുള്ള ചങ്കൂറ്റമെങ്കിലും അങ്ങ് കാണിക്കണം. ആനത്തലവട്ടം സഖാവനൊക്കെ അതിനുള്ള ചങ്കൂറ്റവും കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പം ഈ രീതിയിലല്ല പെരുമാറേണ്ടത്, ഈ രീതിയിലല്ല ജനങ്ങളെ സേവിക്കേണ്ടത്. ജനങ്ങൾ ഇനി ചെളിവാരി ഏറി, അതേ ഇനി ബാക്കിയുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.